Hi, ellarkkum pudhiya video lote swagatham. Appo njan innu vannekkunnathu chemical peeling inde video aayittanu. Already njan moonu videos cheyidittundu ayine kurichu. Idu ende fourth video aanu. Njan first video cheyidin shesham adile doubtsum questionsum aduvayittu relate cheyidanu. Pinne njan rendu videosum cheyidathu. ഇപ്പോഴും പുതിയ പുതിയ കുറെ ഡൗട്ട്സും കമന്റ്സും ഒക്കെ ഞാൻ കമന്റ് സെക്ഷനിൽ കണ്ടു അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഒരുപാട് നമ്മുടെ ഫേസിലുള്ള ഒരുപാട് ഇഷ്യൂസിന് ഒരു നല്ലൊരു സൊല്യൂഷനാണ് കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ പോയി കെമിക്കൽ പീലിംഗ് ഇത്രയും ക്യാഷൊക്കെ മുടക്കി പോയി കെമിക്കൽ പീലിംഗ് ചെയ്യണം എന്നല്ല ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വന്ന ഒരു കാര്യമാണ് ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത് കാരണം എനിക്കത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ ചെയ്തു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങളിപ്പോൾ ഒത്തിരി കാശൊക്കെ മുടക്കിയിട്ട് പോയി എല്ലാവരും പോയി കെമിക്കൽ പീലിംഗ് ചെയ്യുക അതിന് ഒരുപാട് ക്യാഷ് ആവും റിസൾട്ടൊന്നും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണ് ചിലപ്പോൾ ഫസ്റ്റ് പീലോ അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് പീലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരേപോലത്തെ റിസൾട്ട് കിട്ടണം എന്നില്ല അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവുന്നൊരു കാര്യമാണ് നിങ്ങൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെയാണ് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള നല്ലൊരു സ്കിൻ സ്പെഷ്യാലിറ്റി സെൻറ്ററിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത് അത് ഒത്തിരി ട്രീറ്റ്മെൻറ്സ് എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടാതായി കഴിഞ്ഞാൽ ഇത് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് പോകുന്നവർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഇത് ചെയ്യാനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു പുതിയ ഇൻഫോർമേഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരേപോലത്തെ റിസൾട്ട് കിട്ടണം എന്നില്ല എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയ ഇവിടെ വരുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ലിങ്ക് കൊടുക്കാം കേട്ടോ എന്താണ് കെമിക്കൽ പീലിംഗ് എന്നൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പുതിയ കുറേ ഡൗട്ട്സിൻ്റെ ഒരു റിപ്ലൈ ആയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് റേറ്റ് എന്ന് പറയുന്നത് ഞാൻ എഗെയിൻ പറയുകയാണ് ഓരോ ഹോസ്പിറ്റൽസിലും റേറ്റ് ഡിഫറൻസ് വരും ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പെർ സിറ്റിങ്ങിന് 1500 രൂപയാണ് ആവുന്നതെങ്കിൽ ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ 2000 ആവും അപ്പോൾ അത് ഡിഫറൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഞാൻ ചെയ്യുന്ന ടൈമിൽ 1500 2000 ആ ഒരു റേഞ്ച് ആയിരുന്നു 5 വർഷം മുമ്പ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2500 3000 ആ ഒരു റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ടാവും ഞാൻ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽ പീലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ മാസവും പോയി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് 1500 രൂപീസാണ് ആയിക്കൊണ്ടിരുന്നത് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എല്ലാ മാസവും കൃത്യമായിട്ട് അതിന് പോയത് ആക്ച്വലി ഞാൻ എനിക്ക് കെമിക്കൽ പീലിംഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കെമിക്കൽ പീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോയത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി പിമ്പിൾസ് ഉള്ള ഫേസ് ആയിരുന്നു എൻ്റേത് അത്യാവശ്യം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരുപാട് പിഗ്മെൻറ്റേഷൻസും അതുപോലെ തന്നെ വലിയ ആക്നി പ്രോബ്ലംസ് ഉള്ള ഒരു ഫേസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഒരുപാട് ഹോസ്പിറ്റൽസിൽ കയറി ഇറങ്ങി ഒരുപാട് കാശൊക്കെ മുടക്കിയിട്ട് ലാസ്റ്റ് ഞാൻ പോയൊരു സ്കിൻ സ്പെഷ്യാലിറ്റി സെൻ്ററാണ് ട്രിവാൻഡ്രത്തുള്ളത് അവിടെയാണ് ഞാൻ ലാസ്റ്റ് പോയത് ആദ്യം നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ കുറച്ച് ക്രീംസൊക്കെ തന്നു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് വരാൻ പറഞ്ഞു അതിന് ശേഷമാണ് അടുത്ത മാസം മുതലാണ് കെമിക്കൽ പീലിംഗ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഓരോ മാസം ചെല്ലുമ്പോഴും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ക്രീംസൊക്കെ തന്നിട്ട് അങ്ങനെ കുറയുമെന്നാണ് വിചാരിച്ചത് അല്ലാതെ കെമിക്കൽ പീലിംഗ് ചെയ്യാനായിട്ട് ഞാൻ പോയതല്ല ഓരോ പ്രാവശ്യവും കെമിക്കൽ പീലിംഗ് ഓരോ മാസവും ചെയ്ത് കഴിഞ്ഞ ശേഷം എൻ്റെ ഫേസിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പിമ്പിൾസൊക്കെ പെട്ടെന്ന് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തു മാത്രമല്ല നമ്മുടെ സ്കിൻ പീലായി പോവുകയാണല്ലോ അതിനുശേഷം വരുന്ന ഒരു പുതിയ സ്കിൻ എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും പഴയതിനേക്കാളും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റായി നല്ല സോഫ്റ്റായി സ്കിൻ അതുപോലെ സ്കിൻ്റെ ടെക്സ്ചറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ചില ഹോസ്പിറ്റൽസിൽ നല്ല റേറ്റ് ആയിരിക്കും ചിലപ്പോൾ 4000 ഒക്കെ ആവും ചില ഹോസ്പിറ്റൽസിൽ റേറ്റ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഓരോ ഡിസ്ട്രിക്റ്റ് വൈസും അല്ലെങ്കിൽ പല പല ഹോസ്പിറ്റലിലൊക്കെ റേറ്റ് ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും മിനിമം റേഞ്ചാണ് പറഞ്ഞത് 2500 3000 ആ ഒരു റേഞ്ച് പെർ സിറ്റിങ്ങിന് കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു അവർ ചെയ്തപ്പോൾ 4000 രൂപീസായി അതുകൂടാതെ അവിടെ നിന്ന് തന്നെ മെഡിസിൻസും ക്രീംസും അവർ തരുന്നുണ്ട് മോയ്സ്ചറൈസേഴ്സ് ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും അവിടെ നിന്ന് തരുന്നു അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 7000 8000 ആ ഒരു റേഞ്ച് റേഞ്ചിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്ത സമയത്ത്
എനിക്ക് 1,500 to 2,000 ആ ഒരു റേഞ്ചിലാണ് പീലിംഗ് മാത്രമായത്. അത് കഴിഞ്ഞിട്ട് 2-3 മാസം ഞാൻ അവിടെ നിന്ന് തന്നെയാണ് മോയ്സ്ചറൈസർ, അവർ തന്ന ക്രീം, സൺസ്ക്രീൻ എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് വേറെ ആവും. അപ്പോൾ അതിനുശേഷം അത്രയും ക്യാഷ് ആയപ്പോൾ പിന്നെ ഞാൻ അവിടെ നല്ല മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ വാങ്ങിയത്. അതിനുശേഷം പിന്നെ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബയോട്ടിക്കിൻ്റെ അല്ലെങ്കിൽ മാമയർത്തിൻ്റെ ഹിമാലയയുടെ മോയ്സ്ചറൈസർ. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെ, സൺസ്ക്രീൻ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സൺസ്ക്രീൻ ഏതാണോ അത് യൂസ് ചെയ്താൽ മതി. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആണല്ലോ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് പീലിങ്ങിൻ്റെ ആ ഒരു ക്യാഷ് മാത്രമേ ആവുള്ളൂ. അതിനുശേഷം പുറത്തുനിന്ന് ക്രീം വാങ്ങാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഒരു പ്രശ്നവും. നിങ്ങൾ വീട്ടിൽ നോർമലി യൂസ് ചെയ്യുന്ന ഏതാണോ അത് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷേ മോയ്സ്ചറൈസർ രാവിലെയും രാത്രിയും യൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സൺസ്ക്രീനും ഡേ ടൈമിൽ വീട്ടിൽ നിൽക്കുന്ന ടൈമിലും ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പീലിംഗ് കഴിഞ്ഞിട്ടും സ്കിൻ പീലായി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അതിൻ്റെ റിപ്ലൈ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പീലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, മീഡിയം പീൽ, ഡീപ്പ് പീലുണ്ട് അല്ലേ, അങ്ങനെ പല ടൈപ്പ് പീലുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് പീൽസ് വേറെയുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ്റെ ഒരു ടെക്സ്ചർ വെച്ചിട്ട് എല്ലാ ആൾക്കാർക്കും ഒരേപോലെ സ്കിൻ പീലായി പോകണം എന്നൊക്കെ പറയാൻ പറ്റില്ല. ചിലരുടെ സ്കിന്നിൻ്റെ വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പീൽസ് എന്താ ലൈറ്റ് പീൽസൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുന്ന പോലുള്ളൊരു പീലിംഗ് ഒന്നും വരില്ല. ചെറിയ രീതിയിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ സ്കിൻ പീലായിട്ടിരിക്കുന്നതാണ്. ചെറിയൊരു വെള്ളപ്പൊടി പോലെ എന്തെങ്കിലുമൊക്കെ കാണാം, അതും പീലിംഗ് ആയിട്ട് കണക്കാക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ല. അപ്പോൾ ചെറിയ രീതിയിലുള്ള പീലിംഗ് ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് പോകുമ്പോൾ ഡോക്ടറുടെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ പറയാം പീലിംഗ് ആവുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഡോക്ടർ പറയും കേട്ടോ എന്താണെന്നുള്ളത്. പീലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ പീലിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവും. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഞാൻ എവിടെയാണ് ചെയ്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്താണ് ചെയ്തത്. സ്കിൻ കെയർ മെഡ്സ്പാ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലാണ് ചെയ്തത് കേട്ടോ. നല്ല രീതി, നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്തത്. ഇപ്പോൾ ഏജ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 18 വയസ്സിന് മുമ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ 18 വയസ്സിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മേക്കപ്പൊക്കെ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് യൂസ് ചെയ്യുന്നില്ലെന്നും യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷേ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഒരു 3 ഡേയ്സിന് ശേഷമൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഭയങ്കരമായിട്ടൊക്കെ സ്കിൻ പീലാകുമ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല, നമുക്കറിയാമല്ലോ. സ്കിന്നൊക്കെ പീലായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടി മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ടൊരു എന്താ പെർഫെക്റ്റ് ആവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്കിന്നൊക്കെ പീലായി പോയി കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ 1 വീക്ക് നിങ്ങൾക്ക് മേക്കപ്പൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് പേര് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജന്മനാക്കുള്ള വലിയ മാർക്കൊക്കെ ആണെങ്കിൽ മാറില്ല. കുഞ്ഞു കുഞ്ഞു ഡാർക്ക് സ്പോട്സ് പോലുള്ള ചെറിയ കുത്തുകളുണ്ടായിരിക്കുമല്ലോ, ചില കുഞ്ഞു കുഞ്ഞു പുള്ളികളുണ്ടായിരിക്കുമല്ലോ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അതൊക്കെ ചെറുതായിട്ടുള്ളാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കെമിക്കൽ പീലിംഗ്. പിന്നെ യെല്ലോ പീലിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പല ടൈപ്പ് പീൽസ് ഉണ്ട്, അതിലൊരു ടൈപ്പ് ഓഫ് പീല് തന്നെയാണ് യെല്ലോ പീലും. അതിൽ തന്നെ ലൈറ്റ് പീലും കുറച്ച് മീഡിയം പീൽസും ഒക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക കേട്ടോ. രീതിയിൽ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ നിങ്ങളുടെ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാം. കുറേ പേര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചത്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഈ ഇതുപോലുള്ളൊരു എന്താ കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജനൊക്കെ ഉണ്ട്, അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കുക കേട്ടോ. ഇപ്പോൾ സ്കിൻ കെയർ സ്പെഷ്യാലിറ്റി സെൻറ്റേഴ്സിൽ പോയി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നമുക്ക് വിശ്വാസതയോടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് നല്ല ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത്തരം ഫെസിലിറ്റീസൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യുമായിരിക്കും. ഇത്തരം പ്രൊസീജിയേഴ്സ് ചെയ്യുമെന്ന് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. അറിയാമെന്നുള്ള ആരോടെങ്കിലും പോയി ചോദിച്ച് അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഉള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യുക.
അല്ലാതെ പിന്നെ അതിനുശേഷം പിന്നെ നമ്മുടെ സ്കിൻ കെമിക്കൽ പീലിംഗ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നന്നായിട്ട് തിരക്കിയിട്ട് നല്ല ഹോസ്പിറ്റൽസിൽ നല്ല ഡെർമറ്റോളജിനെ തന്നെ കാണുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ ആഫ്റ്റർ കെയർ നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ കെമിക്കൽ പീലിംഗ് ചെയ്തതിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഡൾ അല്ലെങ്കിൽ ഡാർക്കായിട്ടിരിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്ത് കുറച്ച് ദിവസത്തിന് ശേഷം ഒന്ന് ഡള്ളായിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പീലായി കഴിഞ്ഞതിന് ശേഷം ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം നല്ല ബ്രൈറ്റ് ആൻഡ് സോഫ്റ്റ് ആവും. അതുവരെ കുറച്ച് ഡള്ളായിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. പീലായി പോയതിൻ്റെ ആ ഒരു ഡൾനെസ്സാണ്, അത് പ്രശ്നമില്ല. അപ്പോൾ ഇനിയും കെമിക്കൽ പീലിങ്ങിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. ഒരു സെൻറ്റൻസിൽ പറയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.